ശംഭു മഹാദേവ. ഇന്നലെ ഞാനൊരു പോസ്റ്റിൽ എല്ലാ ഭക്തജനങ്ങളോടും ഉത്സവത്തിന് ഞങ്ങളെ സഹായിച്ചതിന് ഒരു നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ് കഴിഞ്ഞ് പോസ്റ്റുകളൊക്കെ വായിച്ചു, അതിൽ ഭക്തജനങ്ങളുടെ പ്രതികരണങ്ങൾ കണ്ടു. വളരെയധികം സന്തോഷം, മനസ്സിന് കുളിർമയേകുന്ന പ്രതികരണങ്ങളാണ് എല്ലാ ഭക്തജനങ്ങളുടെയും ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊരു വലിയൊരു എനർജിയാണത് നിങ്ങളുടെ പ്രതികരണങ്ങൾ. ആ പ്രതികരണങ്ങളിൽ കൂടി പോകുമ്പോൾ വലിയൊരു എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരെ ഇന്നലത്തെ പ്രതികരണത്തിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ സദയം ഞാൻ അവരോട് നിങ്ങളിലൂടെ അവരോട് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. കാരണം പ്രധാനമായിട്ട് ശ്രീ ശരത് കുമാർ ഈ ഉത്സവത്തെക്കുറിച്ച് ചിന്തിച്ച ദിവസം മുതൽ എന്നോടൊപ്പം അക്ഷീണം പ്രവർത്തിച്ച ശരത്ത് എന്തെല്ലാം പ്രോഗ്രാം വേണം, എങ്ങനെയൊക്കെ പ്രോഗ്രാം വേണമെന്ന് ചാർട്ട് ചെയ്യാൻ ശരത്തും മഹാദേവനും ഞാനും ദിവസങ്ങളോളം ഞാൻ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആൾക്കാരുമായിട്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചു. ഒരു രണ്ടര മാസമായിട്ട് ഉള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നല്ല പ്രോഗ്രാമുകൾ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു അന്താരാഷ്ട്ര നൃത്തോത്സവം. ഞങ്ങളിത് രണ്ട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. കഴിഞ്ഞ വർഷം കൊറോണയുടെ ആധിക്യം മൂലം അത് നടത്താൻ പറ്റിയില്ല. ഈ വർഷം കൊറോണ ഒക്കെ കുറഞ്ഞിരുന്ന സമയത്താണ് നമ്മൾ ഉത്സവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി കൊറോണ വളരെ കൂടുതലായിട്ട് വ്യാപിക്കാൻ തുടങ്ങി, റെസ്ട്രിക്ഷൻസ് വന്നു, ഈ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഞങ്ങൾ ഒറിജിനലി 5 സ്റ്റേജുകളിലാണ് പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ 2 സ്റ്റേജ്, പിന്നെ 3 സ്റ്റേജ്. ഈ ഭക്തജനങ്ങളുടെ ബാഹുല്യം കണക്കിലെടുത്ത് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ മൂലം അഡ്മിനിസ്ട്രേഷൻ തന്നെ ഞങ്ങളോട് നിർദ്ദേശിച്ചു, ഡി എസ് ഗ്രൗണ്ടിലെ പരിപാടികൾ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ ഫലഭാഗത്തു നിന്നും പ്രശസ്തരായിട്ടുള്ള നർത്തകിമാർ ഈ അന്താരാഷ്ട്ര നൃത്തോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ചെലവിൽ, അതൊരു സമർപ്പണമായിട്ടായിരുന്നു നടത്തേണ്ടിയിരുന്നത്, അവരുടെ സ്വന്തം ചെലവിൽ കോസ്റ്റ്യൂംസും അതിനുള്ള ട്രാവൽ അറേഞ്ച്മെൻ്റും എല്ലാം അവർ ചെയ്ത് അവരിത് വരാൻ വേണ്ടി തയ്യാറായിരിക്കുമ്പോഴാണ് ഇങ്ങനെ റെസ്ട്രിക്ഷൻ വരുന്നതും അത് ക്യാൻസൽ ചെയ്യുന്നതും. നമ്മുടെ ടോട്ടൽ പ്രോഗ്രാം അതിൽ പ്രശ്നമായി. ശരത്ത് ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ശരത്ത് അതിന് പ്രോഗ്രാമുകളൊക്കെ റീഷെഡ്യൂൾ ചെയ്ത് ഇത് 3 സ്റ്റേജുകളിലാക്കി മാറ്റി. നൃത്തോത്സവത്തിലെ എവിടെയൊക്കെ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ ആ പങ്കെടുക്കേണ്ട ആൾക്കാരെ ഈ സ്റ്റേജുകളിൽ ഉൾക്കൊള്ളിച്ച്, ഈ 3 സ്റ്റേജുകളിൽ ഉൾക്കൊള്ളിച്ച് വലുതായിട്ട് ആരെയും നിരാശപ്പെടുത്താതെ, കാരണം ഇത് ഇവിടെ വരുന്ന പരിപാടികളൊക്കെ ഭക്തജനങ്ങൾ എറണാകുളത്തപ്പനുള്ള സമർപ്പണമായിട്ടാണ് വരുന്നത്. അങ്ങനെ എറണാകുളത്തപ്പന് സമർപ്പണമായിട്ട് ഏതാണ്ട് 300 ആപ്ലിക്കേഷൻസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ തന്നിരുന്ന എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന സകല ആൾക്കാരെയും നമ്മൾ ഉൾപ്പെടുത്തി ഈ 3 സ്റ്റേജുകളിലായിട്ട് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ പൂർണ്ണ ചുമതല ശരത്തിനായിരുന്നു. ശരത്ത് അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് മാത്രമല്ല, അതിനകത്ത് ഞങ്ങളാരും അതിൻ്റെ ഒരു പ്രശ്നങ്ങളും അറിയാതെ ഏറ്റവും അഭിനന്ദനീയമായ രീതിയിൽ കൂടി ശരത്ത് അത് പിന്നെ അതിന് ഒരു സമാപനം കുറിക്കാൻ സാധിച്ചു. ശരത്തിന് അതിന് സമാപനം കുറിക്കാൻ സാധിച്ചു. അത് ഭയങ്കര ഉത്സവത്തിന് ഏറ്റവും വലിയ വിജയപ്രദമായിട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു ആ കലാപരിപാടികൾ. രണ്ടാമത് ഈ പ്രാവശ്യം ഇവിടെ നടന്ന തായമ്പക, എല്ലാ തായമ്പക ഇനങ്ങളും ഏറ്റവും മിടുമിടുക്കരായിട്ടുള്ള വാദ്യകലാകാരന്മാരാണ് തായമ്പകയ്ക്കിവിടെ എത്തിയത്. ഈ മേള കലാകാരന്മാർ എറണാകുളത്തപ്പൻ്റെ മുന്നിൽ അവതരിപ്പിച്ച്
ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ സംതൃപ്തരായിരുന്നു അവർ. അവരുടെ കലാപ്രകടനം അവർ കാഴ്ചവെച്ച് ഇത്രയധികം ജനങ്ങൾ ഇവിടെ വന്നിട്ട് അവരുടെ ആ കലാപ്രകടനത്തിലെ മികവ് അവരോട് തന്നെ നോക്കിപ്പറഞ്ഞു. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ തായമ്പയ്ക്ക് സ്റ്റേജുകളിൽ ഒരു കുറവ് ആൾക്കാർക്ക് തായമ്പയുടെ സ്റ്റേജിൻ്റെ മുൻപിൽ ആൾക്കാർക്ക് ഒരു കുറവില്ലാതെ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ, ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു വലിയ സന്തോഷമായിരുന്നു. അത്രയധികം ശരത് അത് ഭംഗിയായിട്ട് അതിൻ്റെ തുടക്കത്തിൽ ശരത് അവിടെ നിന്ന് അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോലും ശരത് വരാതെ ലാസ്റ്റ് വരെ ശരത് അവിടെ നിന്ന് അവർക്ക് നന്ദിയും പറഞ്ഞിട്ടാണ് ശരത് വീട്ടിൽ പോയിട്ടുള്ളതെന്നുള്ള കാര്യം വീണ്ടും ഇവിടെ പറയാതിരിക്കുന്നത് ശരിയല്ല. അത്രയധികം ഈ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരാളിനെ ഞാൻ ഇന്നലെ മിസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് തന്നെയുള്ള ഒരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. അതൊരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാനത് കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. അതെനിക്ക് പറ്റിയൊരു വീഴ്ചയാണ്. അത് ശരത് അത് ക്ഷമിക്കും എന്നെൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തനാണ് ശരത്. അത് ക്ഷമിക്കും എന്നെനിക്കറിയാം. എന്നാലും അത് ഭക്തജനങ്ങളോട് അത് പറഞ്ഞില്ലെങ്കിൽ ഭക്തജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാനറിയാതെ ഉണ്ടായൊരു വീഴ്ചയിൽ. രണ്ടാമത് അധികായൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു, അധികായൻ ആണ് നമസ്തേ ടി വിയെ എറണാകുളം ക്ഷേത്രത്തിൽ കൊണ്ടുവരാനുള്ള കാരണക്കാരൻ. നമസ്തേ ടി വിയെ അധികായൻ ത്രൂ എറണാകുളം ക്ഷേത്രത്തിലേക്ക് വന്നു. നന്നായിട്ട് നമസ്തേ ടി വി ഈ എറണാകുളം ക്ഷേത്രത്തിലെ എല്ലാ പ്രോഗ്രാമുകളും ലോകമെമ്പാടുമുള്ള ഭക്തരിൽ എത്തിച്ചു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പിന്നുള്ളത് അധികായൻ്റെ സമഗ്രമായ പ്രവർത്തനമാണ്. നമ്മുടെ പാചകശാലയിൽ നിന്നും ഭക്ഷണ ഹാളിലേക്ക് ഇത് ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയ ഭക്തജനങ്ങൾക്ക് ഇത് വിതരണം ചെയ്യുക എന്നുള്ളത്, എല്ലാ ഈ തിരക്കിനിടയിലും ഭക്തജനങ്ങളെ എല്ലാം ക്രമീകരിച്ച് അതിനതിൽ 2:30 മണിവരെ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെട്ട അധികായൻ്റെ നേതൃത്വത്തിൽ അത് നന്നായി നടത്തി. ആ നല്ലൊരു സത്വവൃത്തി, പ്രസാദ ഊട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സത്വവൃത്തിയാണ്. ആ സത്വവൃത്തി അധികായൻ വളരെ ഭംഗിയായി നിർവഹിച്ചു മറ്റുള്ളവരുടെ കൂടെ. അതുപോലെ ഇതിന് കൗണ്ടറിൽ ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ട് മുരളിച്ചേട്ടൻ, ശ്രീമതി അനിത, ശ്രീമതി സതീനാരായണൻ, ശ്രീമതി ജയശ്രീദേവൻ എന്നിവർ തുടക്കം മുതൽ തന്നെ ഉത്സവത്തിന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് രാത്രി ഇതെല്ലാം കഴിഞ്ഞു പോകുന്നത് വരെ അവരെ ഭക്തജനങ്ങൾ വരുന്നവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാനും അവർക്ക് റെസീപ്റ്റ് കൊടുക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്ന ഈ മുരളിച്ചേട്ടന്, അനിത, സതീനാരായൺ, ജയശ്രീദേവൻ ഇവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കൂടാതെ നമ്മൾക്ക് ഉത്സവത്തിൽ തുടക്കത്തിൽ തന്നെ എല്ലാ വർഷവും ചെയ്യുന്ന ഉത്സവത്തിൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് സംഭാവന ചെയ്ത് പേര് പറയാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചാക്യാട് കുടുംബത്തിലെ ശ്രീ ശങ്കർ, അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കൈനീട്ടത്തോടുകൂടിയാണ് ഞങ്ങളുടെ തുടക്കം. എല്ലാ വർഷവും ആദ്യം തന്നെ ശങ്കർ ഒരു നല്ല തുക എറണാകുളത്തപ്പന് സമർപ്പിക്കാറുണ്ട്. ആ സമർപ്പണത്തോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഉത്സവം ഏറ്റവും നല്ല രീതിയിൽ കൂടെ പര്യവസാനിച്ചപ്പോൾ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് തല ഉയർത്തി തന്നെ നിൽക്കാം. ഇതിനൊക്കെ ഇത്രയും കാരണഭൂതരായ ഈ ശരത്, അധികായൻ, മുരളിച്ചേട്ടൻ, മറ്റു സഹപ്രവർത്തകർ, ശങ്കർ ഇവർക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ, ഇവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ ആദ്യം കഴിഞ്ഞ എൻ്റെ പോസ്റ്റിങ്ങിൽ ഇത് പറയാൻ വിട്ടുപോയതിൽ എന്നോട് സദയം ക്ഷമിക്കണം. എറണാകുളത്തപ്പൻ നിങ്ങളുടെ പേരുകൾ പറയാതെ തന്നെ എനിക്ക് മാപ്പ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ല വരുത്തട്ടെ. ശംഭോ മഹാദേവ.